പിതൃക്കൾക്ക് പിതൃബലി തർപ്പണം നടത്താൻ കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ മുതൽ ക്ഷേത്രസന്നിധിയിലും ബലിക്കടവിലും ഭക്തരെത്തിയപ്പോൾ ഭക്തർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരുന്നു. മാതാപിതാക്കളെ ഈശ്വരന്മാരായി കാണുന്ന ഭാരതീയ സംസ്കൃതിയിൽ അവരോടുള്ള കടമകൾ നിറവേറ്റപ്പെട്ട ശേഷം അവരുടെ ഓർമ്മകൾ ആജീവനാന്തം മനസ്സിൽ സ്ഥിരപ്പെടുത്തിയാണ് പിതൃപൂജയും പിതൃബലി തർപ്പണവും കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്ര കടവിൽ നടന്നത്. പുലർച്ചെ മുതൽ പിതൃബലി തർപ്പണത്തിനായി ക്ഷേത്ര സന്നിധിയിലും കടവിലും വൻ ഭക്തജന തിരക്കായിരുന്നുവെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സതീഷ് കല്ലുപ്പാറയും സെക്രട്ടറി രാജേഷ് തോണിപ്പുറത്തും പറഞ്ഞു. ക്ഷേത്രത്തിന്റെ കടവിലും അതോടൊപ്പം തന്നെ ക്ഷേത്ര കോമ്പൗണ്ടിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഈ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്ര കടവിലാണ് പിതൃബലി നടക്കുന്നത്. അതുപോലെ പിതൃപൂജ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. അതിനും അവിടെ ആൾക്കാർ വളരെയധികം കൂടിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഈ വർഷം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രഭാത ഭക്ഷണവും ക്ഷേത്രത്തിൽ ബലിയിട്ടതിന് ശേഷം പ്രഭാത ഭക്ഷണം നൽകുന്നതിനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കല്ലുപ്പാറ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഹൈന്ദവ സേവാ സമിതിയുടെ നേതൃത്വത്തിലുള്ള ബലിതർപ്പണ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 5 മണി തൊട്ട് തന്നെ ബലിതർപ്പണ ചടങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. കുറിച്ചി പുതുമന ഇല്ലത്ത് ബ്രഹ്മശ്രീ മോഹൻതിരുമേനിയുടെ മുഖ്യ അർമ്മത്തിലാണ് പിതൃബലി കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പിതൃപൂജ എന്ന അപൂർവമായ വഴിപാട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഫയർഫോഴ്സ്, അതുപോലെ തന്നെ പഞ്ചായത്ത്, വില്ലേജ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ സംയുക്തമായിട്ടുള്ള സഹകരണം നമുക്കുണ്ട്. അതിന് ഹൈന്ദവ സേവനം നന്ദി രേഖപ്പെടുന്നു. കർമ്മിമാരുടെ നിർദ്ദേശപ്രകാരം മുട്ടുകുത്തി നിന്ന് തോശനിലയിൽ പിതൃകൾക്കായി ഭക്തർ ബലിയർപ്പിച്ചു. തുടർന്ന് ബലിതർപ്പണവും നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് സതീഷ് കല്ലുപ്പാറ, സെക്രട്ടറി രാജേഷ് തോണിപ്പുറത്ത്, ട്രഷറർ KG സോമൻപിള്ള എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകളുടെ ക്രമീകരണം നടന്നത്.